നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 29-ാം തീയതി 1199-ാം ആണ്ട് മകരമാസം 15-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് പൂരം നക്ഷത്രമാണ്. തിങ്കളാഴ്ച പൂരൻ നക്ഷത്രം. പൂരം പൊതുവെ ശുഭഗ്രഹങ്ങളിൽപ്പെടുന്ന ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന ദിവസമാണ്. അതുമാത്രമല്ല, ശുഭഗ്രഹമാണ് പൂരം. ഇപ്പോൾ നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രമാണ് പൂരം. അതുപോലെ ഇന്നത്തെ ആഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്. ചന്ദ്രവാരം, അതായത് തിങ്കളാഴ്ച. അപ്പോൾ ഇന്ന് പൊതുവെ വളരെ ഐശ്വര്യപ്രദമായ ദിവസമാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ കൊള്ളാവുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ബിസിനസ് ആദി കാര്യങ്ങൾ തുടങ്ങാനായാലും ശരി, പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾക്ക് ആരംഭിക്കാനായാലും ഇന്നത്തെ ദിവസം വളരെ അനുകൂലപ്രദമാണ്. തിങ്കളാഴ്ചയും പൂരനക്ഷത്രവും. അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ജന്മനാൾ വന്നിട്ടുള്ളവർക്ക് വളരെ പ്രാധാന്യം കൊടുക്കും. ഇന്ന് പൂരനക്ഷത്രവും അതേപോലെ തിങ്കളാഴ്ചയും കൂടി വന്നിരിക്കുന്ന ദിവസമാണ്. പൂരനക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടകശനിയൊക്കെ നടക്കുന്ന സമയമാണ് എങ്കിൽ പോലും, നമുക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ വർഷമായി തീരും. ഇന്നത്തെ ആഴ്ച ഫലവും നക്ഷത്ര ഫലത്തെക്കുറിച്ച് വാർഷിക ഫലം ചിന്തിക്കുമ്പോൾ, ഡെയിലി കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നതെങ്കിലും നക്ഷത്രക്കാരുടെ ഫലം പറയുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. അതാണ് കണ്ടകശനി അവർക്ക് നിൽക്കുകയാണ്. അതിനൊപ്പം പക്ഷേ ശുഭനക്ഷത്രവും ശുഭദിനവുമായിട്ട് വന്നിരിക്കുകയാൽ നിങ്ങൾക്ക് ഈ വർഷം ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മൾ രാവുകാല സമയം നോക്കും. കാരണം രാവുകാല സമയം ഓരോ ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കാനും ശുഭകാര്യങ്ങൾ ചെയ്യാനും, രാഹു എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. അത് പ്രധാനമായി നമ്മളുടെ യാത്രയായിരിക്കും അത് കൂടുതലായിട്ട് ബാധിക്കുക. യാത്രയെ മുടക്കിക്കളയും, യാത്രയ്ക്ക് വിഘ്നം ഉണ്ടാക്കും, പോകുന്ന കാര്യങ്ങൾക്ക് പരാജയം വരുത്തും. ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി ഓരോ കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ, അപ്പോൾ അന്ന് രാവുകാല സമയം വരുന്നത് 8:17 തൊട്ട് 9:44 വരെയാണ്. സാധാരണ നമ്മൾ രാവുകാലം 7:09 എന്ന് കലണ്ടറിലിട്ടിരിക്കുക. 7:30 തൊട്ട് 9 വരെ എന്ന് കലണ്ടർ നോക്കുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കലണ്ടർ നോക്കിയിട്ടായിരിക്കും ഇറങ്ങുക. 9 കഴിഞ്ഞിട്ട് ഇറങ്ങും. 7:30 ഒന്ന് 7:30 മുമ്പ് ഇറങ്ങും, അല്ലെങ്കിൽ 9 ശേഷം ഇറങ്ങും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് 8:17 തൊട്ടേ രാവുകാല സമയം ആരംഭിക്കുന്നുള്ളൂ. 9:44 വരെ ഈ സമയമുണ്ട് താനും. അതുകൊണ്ട് ഒന്നുകിൽ 8:17 മുമ്പ് നിങ്ങളൊരു ശുഭകാര്യത്തിന് ഇറങ്ങണം, അല്ലെങ്കിൽ 9:44 കഴിഞ്ഞിട്ടേ ഒരു കാര്യത്തിന് ഇറങ്ങാവൂ. അത് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് യാത്ര തിരിക്കുന്നതിനുള്ള പ്രാധാന്യമാണ്. അതുപോലെ ഈ സമയത്ത് മറ്റ് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇന്നത്തെ അഭിജിത് മുഹൂർത്തം, എല്ലാ ദിവസവും അഭിജിത് മുഹൂർത്തമുണ്ട്. അഭിജിത് മുഹൂർത്തത്തിനുള്ള പ്രത്യേകത എന്താണ്? ആ സമയത്ത് ചെയ്യുന്ന എന്ത് നെഗറ്റീവ് ദോഷങ്ങൾ നിന്നാലും അഭിജിത് മുഹൂർത്ത സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമായി കലാശിക്കുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ നല്ലതാണ്. എന്നാലും അഭിജിത് മുഹൂർത്തത്തിന് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഒപ്പിടുകയോ ആപ്ലിക്കേഷൻ അയക്കുകയോ മറ്റെന്തെങ്കിലും മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ക്വട്ടേഷൻ തന്നെ കൊടുക്കുന്നതോ ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. 12:14 തൊട്ടാണ് ഉച്ചയ്ക്ക് 12:14 തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കും. 1:02 വരെ
Abhijit Mukhurtha Samayamundu. 12, 14 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്ത സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം, ആ ദിവസവും നക്ഷത്രവും കൊള്ളാം, ഇതിൻ്റെ കൂടെ അഭിജിത് മുഹൂർത്തവും കൂടി എടുത്ത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായി നിങ്ങൾ വിജയത്തിലേക്ക് വരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ എല്ലാ പേർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.